െന്ന് വെച്ചാൽ ഹോമിയോതി ഹോമിയോപ്പതിയുടെ കാര്യം മാത്രമാണ് നമ്മൾ എടുക്കണമെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഇത് ആർക്കും പ്രാക്ടീസ് ചെയ്യാം ആർക്കും പഠിക്കുക എന്നുള്ളൊരു സാധനമായിരുന്നു ഭൂമിയോന്നൊക്കെ പറയുന്നത് പോസ്റ്റലായിട്ട് പഠിക്കുന്നു പിന്നെ പ്രധാനമായിട്ട് ഇതിൻ്റെ വക്താക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഷണറിമാർ ക്രിസ്ത്യൻ മിഷണറിമാരായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ ഇവിടെ പ്രചരിപ്പിച്ചത് തന്നെ എങ്ങനെയാണ് അപ്പോൾ അവിടെ എയ്റ്റീൻ ടെന്നിൽ ജർമ്മനിയിൽ തുടങ്ങിയ അതേ സമയത്ത് തന്നെ ഒക്കെ ആ സമയത്ത് ഇവിടെ ക്രിസ്ത്യൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അപ്പോലായിട്ട് തന്നെയാണ് ഇവിടെ വളർന്നത് അപ്പോൾ അതിനെ പിന്നെ പിന്നെ ഗവൺമെന്റ് ആ അത് പെട്ടെന്നൊന്നും ചെയ്തിട്ടില്ല ഗവൺമെന്റ് ചെയ്ത് ഇത് കോഴ്സായിട്ട് ഫിക്സ് ചെയ്യുന്നത് ഓ ശരി ആണ് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ടാണ് അത് അതിൽ തന്നെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എയ്റ്റീൻ സിക്സ്റ്റി ഫൈവിലങ്ങാണ്ട് കൊൽക്കത്തയിലാണത് വരുന്നത് ആദ്യത്തെ കോളേജ് പിന്നെ ആദ്യത്തെ ഡിസ്പെൻസറി വരുന്നത് കേരളത്തിൽ ആണ് അത് നമ്മളുടെ ഇ എം എസിൻ്റെ സർക്കാരാണ് അതിൽ കൊണ്ടുവന്നായിട്ടാണ് ഓർമ്മ ഓ അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ഗ്യാപ്പുണ്ട് ഇതിൻ്റെ ഇടയിൽ അപ്പോൾ ഈ ഗ്യാപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറം രാജ്യങ്ങളിൽ ആളുകൾ എങ്ങനെയാണോ ബേസിക് ഡിഗ്രിയൊക്കെ ഉള്ള ആളുകൾ പിന്നീട് ഇതിനകത്തേക്കൊരു ഫാസിനേഷൻ വന്ന് ഇത് പഠിച്ച് അവർ ചികിത്സ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് സമാനമായ രീതിയിൽ നമ്മുടെ നാട്ടിൽ ആളുകൾ വേറെ ഒന്നും പഠിക്കാതെ ഇത് ആദ്യമേ തന്നെ പഠിച്ച് നേരെ ഡോക്ടറായിട്ട് ജമയാൻ തുടങ്ങിയപ്പോൾ ഇതൊരു ബേസിക് ഡിഗ്രി ആയിട്ട് ഇവിടെ റെഗുലേറ്റ് ചെയ്യുകയാണ് ചെയ്തത് ഓ ശരി പിന്നെ ഇത് വരുന്ന സമയം നയൻറ്റീൻ സെവൻറ്റീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ലോകത്ത് തന്നെ ഈ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്നൊക്കെ പറയുന്നതിൻ്റെ ആ ഒരു പൂർണ്ണ രൂപത്തിലേക്കൊന്നും വന്നിട്ടില്ല അതൊക്കെ ഉയർന്നു വരുന്നേ ഉള്ളൂ ഒരു എയ്റ്റീസിനൊക്കെ ശേഷമാണ് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ എന്ന് പറയുന്ന സാധനം തന്നെ ശക്തി പ്രാപിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ടൂൾസൊക്കെ നമുക്ക് ലഭിക്കുന്നതൊക്കെ അതിന് ശേഷമാണ് പല ടെക്നോളജിക്കലായിട്ടുള്ള ഒക്കെ വരുന്നത് നമ്മുടെ ഈ ആൾക്കാർക്ക് അപ്പോൾ ഇതിൻ്റെ ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് നമുക്കിത് കേൾക്കുന്നവർക്ക് അറിയാവുന്നൊരു ധാരണയിലാണ് നമ്മൾ പറഞ്ഞു പോകുന്നതെങ്കിലും ഒരു ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ ഈ ഹോമിയോപ്പതിയുടെ ഒരു ഹോമിയോപ്പതി നമ്മൾ എന്തുകൊണ്ടാണ് ബേസിക്കലി അത് സയൻസുമായിട്ട് ബന്ധമില്ലാത്തൊരു സ്യൂഡോ സയൻസ് ആണ് എന്ന് പറയുന്നത് എന്നുള്ളൊരു ജസ്റ്റ് അതിൻ്റെ ഒരു ബേസിക് തിയറി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാത്തോ ഹോമിയോപ്പതിയുടെ തിയറി നമ്മൾ ഒരുപാട് പറയുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ഞാൻ എന്തുകൊണ്ട് ഹോമിയോ പ്രാക്ടീസ് ചെയ്യുന്നത് വിട്ടു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ആ അതായിരിക്കും നല്ലത് ഓക്കെ അതായിരിക്കും നല്ലത് അപ്പം നമുക്ക് ഞാനത് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാലും ഇവിടെ നമുക്കതൊന്ന് ആവർത്തിക്കാം ഒന്നാമത്തെ കാര്യം ഇതൊരു വെളിപാടാണോ എന്നുള്ളതാണ് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എനിക്ക് തോന്നിയതാണോ ഇത് ഇതങ്ങ് ഉപേക്ഷിച്ചേക്കാം ഇത് ശരിയല്ല അല്ലല്ലോ ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട് വൺ ബൈ വൺ നമുക്ക് എടുക്കാം നമ്മൾ പ്രാക്ടീ പഠിക്കുന്നു പഠിക്കുന്ന സമയത്തുള്ള അനുഭവങ്ങൾ അതിനുശേഷം പ്രാക്ടീസിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള അനുഭവങ്ങൾ ഹൗസ് എർജൻസി അതായത് നമ്മൾ കോളേജ് ഈ എന്താ പറയുക പഠിത്താൻ കഴിയുകയും ചെയ്തു എന്നാൽ ഇൻഡിപെൻഡൻറ്റ് പ്രാക്ടീസ് തുടങ്ങുന്നുമില്ല അതിന് മുന്നേ ഉള്ളൊരു സമയം ഒരു ഒരു ഗേറ്റ് പീരീഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ സമയത്തുള്ള അനുഭവങ്ങൾ അതിനുശേഷം പ്രാക്ടീസ് തുടങ്ങിയപ്പോൾ ഉള്ള അനുഭവങ്ങൾ ഈ മൂന്ന് അനുഭവങ്ങളും കൂടി നമ്മൾ ചേർത്ത് വെക്കുകയാണ് പഠിക്കുന്ന സമയത്തുള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് സയൻസ് ഹോമിയോപ്പതിയിൽ നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്ന പല സാധനങ്ങളും ഇതുമായിട്ട് ചേർന്ന് നിൽക്കാത്ത കാര്യങ്ങൾ അപ്പോൾ നമ്മളെ മനസ്സിലേക്ക് ചില ചോദ്യങ്ങൾ വരും ഓക്കെ ഇത് നമ്മൾ ടീച്ചേഴ്സിനോട് ചോദിക്കും അപ്പോൾ ടീച്ചേഴ്സ് ഇപ്പം മതത്തിലെ ഒരു സാധനത്തെ നമ്മൾ ചോദിക്കുമ്പോൾ എങ്ങനെയാണോ നമ്മൾ നേരിടുന്നത് ഇതു തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് ഇതൊന്നും ചോദിക്കാൻ പാടില്ല ഞങ്ങളൊക്കെ വലിയ മൂത്ത ആളുകൾ ഞങ്ങളൊക്കെ എന്താണ് ഒന്നുമില്ലാതെയാണോ ഞങ്ങൾ ഇവിടെ ബെൻസ് പൊടിച്ച് നടക്കുന്നത് ഇതൊക്കെയാണ് ചോദിക്കുക അപ്പോൾ അവിടെ ഒരു വാലിഡേഷനാണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ ഉണ്ടല്ലോ ഇല്ലെങ്കിൽ ബെൻസ് എടുക്കില്ലല്ലോ അതെ അതെ അതല്ലാതെ ഇത് ഫലിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവല്ല നമുക്ക് കിട്ടുന്നത് ഒന്നാമത് ഇനി പ്രാക്ടീസിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ നമ്മൾ കാണുന്നത് തിയറിയിൽ പഠിക്കുന്ന സാധനം പ്രാക്ടീസ് ഈ ഹൗസ് റെസിപ്പീരീഡിലുള്ള സമയമാണ് പറയുന്നത് അതായത് നമ്മൾ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ തിയറിയിൽ പലതും പഠിച്ചു അഞ്ചര വർഷമായിപ്പോൾ ഒറ്റ കാര്യം ഓർത്തേക്കുക തിയറി വേറെ പ്രാക്ടിക്കൽ വേറെ ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകാൻ പോകുന്നില്ല ഓക്കെ ഹോമിയോപ്പതിയുടെ കാർഡിനൽ പ്രിൻസിപ്പൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ നമ്മൾ പഠിപ്പിക്കും ഒരു മരുന്ന് ഒരു സമയത്തെ കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള പല പല നിയമങ്ങളങ്ങനത്തെയുണ്ട് പക്ഷേ പ്രാക്ടീസിൽ അതൊന്നുമല്ല നിങ്ങൾ ചിലപ്പോൾ മദർ ടീഞ്ചർ കൊടുക്കേണ്ടി വരും തുള്ളി മരുന്ന് കൊടുക്കേണ്ടി വരും ടോണിക്ക് കൊടുക്കേണ്ടി വരും പേസ്റ്റ് കൊടുക്കേണ്ടി വരും ഓയിൻമെന്റ് അതൊക്കെ എന്താണ് വലിയ പാവങ്ങളാണ് അത് വലിയ പാടില്ല തന്നെയാണ് ഏഴ് പഞ്ചായങ്ങളുണ്ട് അതിനകത്തുള്ളതാണ് പക്ഷെ ചെറിയ പാവങ്ങളുണ്ട് ആ പാവമൊക്കെ ചെയ്യാം എന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത് നിങ്ങൾ വിജയിക്കണമെങ്കിൽ

അന്ന് ഈ മറ്റേ ഇൻഹേലറൊക്കെ ഒന്നും ആയിട്ടില്ല ഇൻഹേലറൊക്കെ വരുന്നതായിരിക്കും ഞാനൊരു പ്രീ ഡിഗ്രിക്കൊക്കെ വരുമ്പോഴാണ് നമ്മുടെയൊക്കെ നാട്ടിൽ ഇൻഹേലർ എന്ന് പറഞ്ഞാൽ എന്തോ കഞ്ചാവ് പോലെ ഭയങ്കര ഡ്രഗ്സ് സംഭവമായിട്ടാണ് ഇൻഹേലറിനെ ആൾക്കാരെ കാണുന്നത് പക്ഷെ അന്ന് എന്നോട് ഒരു ഡോക്ടർ പറഞ്ഞിരുന്നു മോഡേൺ മെഡിസിൻ്റെ ഡോക്ടർ പറഞ്ഞിരുന്നത് ഒരു ഈ ചൈൽഡ് ഹുഡായിട്ടുള്ളൊരു വീസിങ് ആണ് ആസ്മയല്ല അതൊരു ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ അഡൽട്ട് ആകുമ്പോൾ തന്നെ അത് പോവും പുള്ളിക്കാർ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിത് കഴിയുമ്പോൾ ആദ്യമേ ഇഞ്ചക്ഷനൊക്കെ എടുത്തു വെച്ചിട്ട് പിന്നെ നമ്മൾ ഹോമിയോക്കാൻ അടുത്ത് പോകും പിന്നെ അവിടുന്ന് എനിക്ക് ഹോമിയോ ഡോക്ടർമാരോട് ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ അവർ നമ്മൾ പറയുന്നത് ഫുള്ള് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കും മറ്റേ മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സിന് ആയിരുന്നു ഇഷ്ടം പോലെ ആൾക്കാരാണ് അവർ കാണാന്ന് പറഞ്ഞാൽ നമ്മളോടൊരു എമ്പതി ഭയങ്കര ഹോമിയോ ഡോക്ടേഴ്സിന് ഭയങ്കര എമ്പതി എനിക്ക് തോന്നിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് അവർ ലിസൺ ചെയ്യും നമ്മുടെ ചരിത്രം മുഴുവൻ കുടുംബചരിത്രം എല്ലാം കഥയെല്ലാം പറഞ്ഞ് നിന്ന് പയ്യെ മുട്ടായി മരുന്നും ഒക്കെ മേടിച്ചിറങ്ങി നമുക്കൊരു രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ആ ഇത് കഴിക്കാൻ തുടങ്ങിയിട്ടൊരു ബെറ്ററായി ഈ മോസ്റ്റ്ലി നമ്മൾ നിങ്ങളുടെ എല്ലാം വിമർശന വീഡിയോയുടെ ഒക്കെ അടി വരുന്ന കമൻറ്റുകളെന്ന് പറയുന്നത് ഞാൻ ഹോമിയോ കഴിച്ചിട്ട് എൻ്റെ ആസ്മ മാറി ശ്വാസം മുട്ടൽ മാറി ജലദോഷം മാറി തുമ്മൽ മാറി കഴിഞ്ഞ ഇത്രയോ വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിച്ചിരുന്ന തുമ്മൽ മാറി പിന്നെ സോറിയാസിസ് ഇങ്ങനത്തെ ചില അസുഖങ്ങളുണ്ടല്ലോ ഈ സീസണലായിട്ട് വരുന്നത് അലർജിക്കായിട്ട് വരുന്നത് ഇങ്ങനത്തെ അസുഖങ്ങൾ മാറി ഇതിന് ഞാൻ മോഡേൺ മെഡിസിൻ എത്രയോ മരുന്ന് കഴിച്ച് വർഷങ്ങളോളം കഴിച്ചതിന് ശേഷമാണ് ഈ ഹോമിയോ മരുന്ന് കഴിച്ചപ്പോൾ എനിക്ക് മാറിയത് ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ വരുമ്പം നമ്മളിപ്പോൾ എത്ര ഇതിൻ്റെ സയൻസ് പറഞ്ഞാലും ആൾക്കാർക്ക് അത് കൺവിൻസ് ആവില്ല കാരണം അവർക്ക് പേഴ്സണലി അനുഭവിച്ച ഒരു കാര്യമാണല്ലോ ഞാൻ എന്നെയൊക്കെ സംബന്ധിച്ച് ആ സമയത്ത് നിങ്ങളിപ്പോൾ ഇതുപോലെ പറയുകയാണെങ്കിൽ ആരിഫ് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ പറ ഇതെന്ത് ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇയാൾക്കെന്തോ കൃത്യം ഉറപ്പായിട്ടും ഇയാൾക്ക് ഏതോ വലിയൊരു ഫാർമ കമ്പനി കാശ് കൊടുത്തിട്ടുണ്ട് ഏ